Hello friends, welcome back to our channel. Inna nammal undakkanayittu povunnathu oru achar aanu. Lemonum datesum okke vechittu oru adipoli achar engane undakkanu namukku nokkam. Idinayittu thalayennu thanne naranga arinju vaati adhole uppittu vechirikkunnathaanu. Pinne adhepole thanne oru 10 eendappazhathollam cherudayittu arinju vechittundu. അതേപോലെ 2.5 ടേബിൾസ്പൂണോളം കാശ്മീരി മുളക് പൊടിയുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാകാൻ വെച്ചു. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്കൊന്ന് മൂപ്പിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം വേണം നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരുന്ന 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് ആ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അതിൻ്റെ പച്ച ചവയൊക്കെ ഒന്ന് മാറി വരണം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി അധികമായ കയ്പ്പായി പോകും, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ 1/4 ടീസ്പൂണും കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 10 ഈന്തപ്പഴമാണ് ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിരുന്നത്. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് വെച്ചിരുന്നതാണ്. ഇനി അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മസാലയെല്ലാം അതിൽ നന്നായി പിടിച്ച് വരണം. അതേപോലെ തന്നെ 12 നാരങ്ങയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്നത്. അതും ഞാൻ അതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുളകെല്ലാം അതിലൊന്ന് ചേർത്ത് നന്നായി പിടിപ്പിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 കപ്പോളം ഞാൻ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നാരങ്ങയിൽ ഓൾറെഡി വെള്ളമുണ്ട്, അപ്പോൾ ബാക്കി വെള്ളം അതിൽ ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്ക്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അത് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് നമ്മൾ നാരങ്ങ വേവിച്ചത്, അതുകൊണ്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ നാരങ്ങാച്ചാർ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതും കൂടെ ചേർത്തുനിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ ഈന്തപ്പഴം അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.